ആദീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തുഗ്ലക് വംശത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് ഡൽഹി സുൽത്താനറ്റിലെ തുഗ്ലക് വംശം അടിമ വംശത്തെക്കുറിച്ചും ഗിൽ ഗിൽജി വംശത്തെക്കുറിച്ചുമുള്ള ക്ലാസ്സുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കാണാത്തവർ അതും കൂടെ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗിൽജി വംശത്തിനു ശേഷം നിലവിൽ വന്ന വംശമായിരുന്നു തുഗ്ലക് വംശം അലാവുദ്ദീൻ ഗിൽജിയുടെ മരണശേഷം ഗിൽജി വംശത്തിലെ ഭരണാധികാരികൾ ദുർബലരായിരുന്നു ഈ അവസരത്തിൽ ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ അവസാന ഗിൽജി രാജാവായ ഗുസുർ ഗുസുർ വധിക്കുകയും തുഗ്ലക് വംശം സ്ഥാപിക്കുകയും ചെയ്തു തുഗ്ലക് വംശ സ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് മൂന്ന് പ്രമുഖ ഭരണാധികാരികളായിരുന്നു തുഗ്ലഖ് വംശത്തിലുണ്ടായിരുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക്കും അദ്ദേഹത്തിൻ്റെ പുത്രനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കും മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ മരുമകനായ ഫിറോസ് ഷാ തുഗ്ലക്കും ഈ മൂന്ന് പേരാണ് തുഗ്ലക് വംശത്തിലെ പ്രധാന ഭരണാധികാരികൾ തുഗ്ലക് വംശത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം തുഗ്ലക് വംശത്തിൻ്റെ കാലഘട്ടം ആയിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി നാനൂറ്റി പതിനാല് വരെയുള്ള കാലഘട്ടമായിരുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി നാന്നൂറ്റി പതിനാല് വരെ തുഗ്ലക് വംശ സ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക് തുഗ്ലക് വംശ സ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക് തുഗ്ലക് വംശം സ്ഥാപിതമായ വർഷം ആയിരത്തി മുന്നൂറ്റി ഇരുപത് ആയിരത്തി മുന്നൂറ്റി ഇരുപതിലാണ് തുഗ്ലഖ് വംശം സ്ഥാപിതമാകുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് തുഗ്ലക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ നാമം ഗാസി മാലിക് ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ നാമം ഗാസി മാലിക് എന്നാണ് ആരെ വധിച്ചാണ് ഗിയാസുദ്ദീൻ തുഗ്ലക് തുഗ്ലക് വംശം സ്ഥാപിച്ചത് ഖുസുർഖാൻ അവസാന ഗിൽജി രാജാവായ ഗുസുർഖാനെ വധിച്ചാണ് ഗിയാസുദ്ദീൻ തുഗ്ലക് തുഗ്ലക് വംശം സ്ഥാപിക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന സുൽത്താൻ രാജവംശം തുഗ്ലക് വംശം ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന സുൽത്താൻ രാജവംശമായിരുന്നു തുഗ്ലക് വംശം കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച തുഗ്ലക് ഭരണാധികാരി ഗിയാസുദ്ദീൻ തുഗ്ലക് കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച തുഗ്ലക് ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക് ജലസേചന പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഡൽഹി സുൽത്താൻ ഗിയാസുദ്ദീൻ തുഗ്ലക് ജലസേചന പദ്ധതി നടപ്പിലാക്കിയത് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലായിരുന്നു ഡൽഹിയിലെ തുഗ്ലക്കാബാദ് നഗരം നിർമ്മിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക് ഡൽഹിയിലെ തുഗ്ലക്കാബാദ് നഗരം നിർമ്മിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് കാക്കതീയ രാജാക്കന്മാരുമായി യുദ്ധത്തിലേർപ്പെട്ട തുഗ്ലക് ഭരണാധികാരി ആര് ഗിയാസുദ്ദീൻ തുഗ്ലക് അപ്പം കാഗതീയ രാജാക്കന്മാരുമായി യുദ്ധത്തിലേർപ്പെട്ട തുഗ്ലക് ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക് വാറങ്കൽ ആക്രമിച്ചു കീഴടക്കിയതിനു ശേഷം അതിന് സുൽത്താൻപൂർ എന്ന പേര് നൽകിയത് ഗിയാസുദ്ദീൻ തുഗ്ലക് അപ്പൊ വാറങ്കലിന് സുൽത്താൻപൂർ എന്ന പേര് നൽകിയത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് തടി കൊണ്ടുണ്ടാക്കിയ ആഘോഷ മണ്ഡപം തകർന്നു വീണു മരിച്ച തുഗ്ലക് ഭരണാധികാരി ഗിയാസുദ്ദീൻ തുഗ്ലക് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് മരണപ്പെടുന്നത് തടികണ്ടണ്ടാ කියയ ആകോഷ മണ്ടവങ്ങിൽ പവി පവലയෙන් തകරന്നവീ് മതിച്ച തുക്ളക രണാതികരി ാരെ ിയാ സുද്തി തുക്ള. തികണ്ടണ്ടാക്കയ ആകോശ മണ്ടබം തകർന്നവണ മരി്ച തുക്ളക പരണാതികാരിയാണ് ഗിയാ സുද്യിൻ തുക്ളക. നെക്റ് മുഹമ്മതു പിൻ തുക്ള്. ഗിയാ സുദ്യിൻ തുക്ളക്കിന്റെ പി കാമയായ അධിാരത്തല വനදාാണ අධ්‍යഹത്ിന് പുതരായ മുහമതു ിന തുക്ള. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ ഭരണാധികാരിയായാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ നാമം ജൂനാ ഖാൻ എന്നതായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ നാമം ഡൽഹി ഭരിച്ച സുൽത്താൻമാരിൽ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൽഹി ഭരിച്ച സുൽത്താൻമാരിൽ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് മതകാര്യങ്ങളിലും തത്വചിന്തയിൽ തത്വചിന്തയിലും മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കകതീയ രാജാക്കന്മാരുമായുള്ള യുദ്ധത്തിൽ തുഗ്ലക് സേനയെ നയിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക്കായിരുന്നു തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്കും അത് ദേവഗിരി അറിയപ്പെട്ടിരുന്നത് ദൗലത്താബാദ് എന്നാണ് തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്കും തിരിച്ച് ദേവഗിരിയിൽ നിന്ന് ഡൽഹിയിലേക്കും മാറ്റിയ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്കും ദേവഗിരിയിൽ നിന്ന് ഡൽഹിയിലേക്കും മാറ്റിയ സുൽത്താനായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് ഈ തലസ്ഥാന മാറ്റം ഒരു പരാജയമായിരുന്നു ഈ പരിഷ്കാരത്തെ ഒരു വിഡിത്തമായാണ് യൂറോപ്യൻ ചരിത്രകാരന്മാർ വിലയിരുത്തിയിരുന്നത് ബുദ്ധിമാനായ വിഡ്ഢി എന്നും വിപരീതങ്ങളുടെ സമ്മിശ്രം എന്നും വിശേഷിപ്പിക്കുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ട പരിഷ്കാരങ്ങളാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് നൽകിക്കൊടുത്തത് ബുദ്ധിമാനായ വിഡ്ഢി എന്നും വിപരീതങ്ങളുടെ സമ്മിശ്രം അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്നും വിശേഷിപ്പിക്കുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണ് വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ലെയ്ൻപോളാണ് വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ലെയിൻ പോൾ ബുദ്ധിമാനായ വിഡ്ഢി എന്നും വിപരീതങ്ങളുടെ സമ്മിശ്രമെന്നും അറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് പോൾ നിർഭാഗ്യവാനായ ആദർശവാദി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് നിർഭാഗ്യവാനായ ആദർശവാദി എന്നും അറിയപ്പെടുന്നത് നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ഇബന് ബത്തൂത്തയാണ് നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ഇബിന് ബത്തൂത്ത നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ തുഗ്ലക് നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് എഡ്വേർഡ് തനാസ് എഡ്വേർഡ് തനാസ് ആണ് നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ മറ്റൊരു വിവാദപരമായിട്ടുള്ളൊരു പരിഷ്കാരമായിരുന്നു നാണയ സമ്പ്രദായം ഇതൊരു പരാജയമായിരുന്നു അദ്ദേഹം വെള്ളി കൊണ്ടുള്ള നാണയമായ തങ്ക തങ്കയ്ക്ക് പകരം ഓട്ടു നാണയങ്ങൾ അടിച്ചിറക്കി വെള്ളി നാണയമായ തങ്കയുടെ അതേ വില തന്നെയായിരുന്നു ഓട്ടു നാണയത്തിന് നിശ്ചയിച്ചിരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വെള്ളിക്കുണ്ടായിട്ടുള്ള ദൗർലഭ്യമാണ് ഇങ്ങനെയൊരു പരീക്ഷണം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലകിൻ്റെ ടോക്കൺ കറൻസി ഒരു പരാജയമായിരുന്നു അപ്പോൾ ഈ ഒരു ടോക്കൺ കറൻസി എന്നത് ഇന്ത്യയിലൊരു പുതിയ ആശയമായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് വ്യാപാരികളെ കൊണ്ടും സാധാരണ ജനങ്ങളെ കൊണ്ടും ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൂടാതെ ഇത് പരാജയപ്പെടാനുള്ള മറ്റൊരു കാരണമായിരുന്നു കള്ളനാണയങ്ങൾ അപ്പോൾ ഒരുപാട് കള്ളനാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങി അപ്പം വോട്ട് നാണയം എന്താണ് വോട്ടുനാണ നാണയമായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരുപാട് വ്യാജ നാണയങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങി അതുമൂലം പുതിയ നാണയത്തിന് വിപണിയിൽ മൂല്യശോഷണം സംഭവിച്ചു പിന്നീട് അദ്ദേഹം ഈ നാണയം പിൻവലിക്കാൻ തീരുമാനിച്ചു സ്വർണ നാണയങ്ങൾക്ക് പകരം ചെമ്പ് നാണയങ്ങൾ പ്രചരിപ്പിച്ച ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പണി കഴിപ്പിച്ച നഗരം ജഹൽപന ഡൽഹിയിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പണി കായ്പ്പിച്ച നഗരമാണ് ജഹൽപന പാഗൽ പാതുഷ എന്നറിയപ്പെട്ടിരുന്നതാര് മുഹമ്മദ് ബിൻ തുഗ്ലക് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ആണ് പാഗൽ പാതുഷ എന്ന് അറിയപ്പെട്ടിരുന്നത് ഇബിനു ബത്തൂത്ത ഇബിനു ബത്തൂത്തയെ ചൈനയിലെ അംബാസിഡറായി നിയമിച്ച ഭരണാധികാരി ആര് മുഹമ്മദ് ബിൻ തുഗ്ലക് ഇബിനു ബത്തൂത്തയെ ചൈനയിലെ അംബാസിഡറായി നിയമിച്ച ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബിന് ബത്തൂത്ത എഴുതിയ പുസ്തകം സഫർനാമ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് കുറിച്ച് ഇബിന് ബത്തൂത്ത എഴുതിയ പുസ്തകമായിരുന്നു സഫർനാമ ഇബിന് ബത്തൂത്ത രചിച്ച മറ്റൊരു പുസ്തകമാണ് കിതാബുൾ റഹ്ല ആ കിതാബുൾ റഹ്ല രചിച്ചത് ഇബിന് ബത്തൂത്തയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബിന് ബത്തൂത്ത എഴുതിയ പുസ്തകമാണ് സഫർ നാമ ബിന് ബത്തൂത്തയുടെ തന്നെ മറ്റൊരു പുസ്തകമാണ് കിതാബുൾ റഹിലിതാബുൾ റഹില സഫർ നാമ എന്നിവ രചിച്ചത് ഇബിന് ബത്തൂത്തയാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ ഡൽഹിയിലെ സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരുന്നു വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ ഡൽഹിയിലെ സുൽത്താനായിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അന്തരിച്ചത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അന്തരിച്ചത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നിൽ സിന്ധ് പര്യടന വേളയിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് അന്തരിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഓർമ്മയ്ക്കായി ഫിറോസ് ഷാ തുഗ്ലക്ക് പണി കഴിപ്പിച്ച നഗരം ജൗൻപൂർ ജൗൻപൂരാണ് ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ഓർമ്മയ്ക്ക് സോറി മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഓർമ്മയ്ക്കായി ഫിറോസ് ഷാ തുഗ്ലക്ക് പണി കഴിപ്പിച്ച നഗരം നെക്സ്റ്റ് ഫിറോസ് ഷാ തുഗ്ലക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പിൻഗാമിയായി അധികാരത്തിൽ വന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പിൻഗാമിയായി അധികാരത്തിൽ വന്നത് ഫിറോസ് ഷാ തുഗ്ലക്ക് പ്രതിഭാശാലിയായ അവസാന ഡൽഹി സുൽത്താനായിരുന്നു ഫിറോഷ തുഗ്ലഖ് പ്രതിഭാശാലിയായ അവസാന ഡൽഹി സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക് ഡൽഹി സുൽത്താനറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുള്ള നികുതികൾ ഏർപ്പെടുത്തിയിരുന്നത് ഫിറോസ് ഷാ തുഗ്ലക് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുള്ള നികുതികൾ ഏർപ്പെടുത്തിയിരുന്നത് ഫിറോഷാ തുഗ്ലക്കായിരുന്നു മേൽ ജസിയ ഏർപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു ഫിറാഷ തുഗ്ലക് ഹിന്ദുക്കൾക്ക് മേൽ ജസിയ എന്ന മത മതനികുതി ഏർപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക് ഇന്ത്യയിൽ കാർഷിക ആവശ്യങ്ങൾക്കായി ജലസേചന പദ്ധതികൾ കൊണ്ടുവന്ന ഭരണാധികാരിയായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക് ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിച്ച ഭരണാധികാരിയായിരുന്നു ഫിറോഷ തുഗ്ലക് ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിച്ച ഭരണാധികാരിയായിരുന്നു ഫിറോഷ തുഗ്ലക് യമുന കനാൽ പണി കഴിപ്പിച്ച ഭരണാധികാരി ഫിറോഷ തുഗ്ലക് യമുന കനാൽ പണി കഴിപ്പിച്ച ഭരണാധികാരിയായിരുന്നു ഫിറോഷ തുഗ്ലക് ഫിറോഷാബാദ് ഫിറോഷ കോട്ട്ല എന്നീ പട്ടണങ്ങൾ പണി കഴിപ്പിച്ച ഭരണാധികാരി ഫിറോഷാ തുഗ്ലക്കാണ് ഫിറോഷാബാദ് ഫിറോഷ കോട്ട്ല എന്നീ പട്ടണങ്ങൾ പണി കഴിപ്പിച്ച ഭരണാധികാരിയായിരുന്നു ഫിറോഷ തുഗ്ലക് ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ സംസ്കൃത ഭാഷയിൽ നിന്നും പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ നടപടിയെടുത്ത ആദ്യ ഭരണാധികാരിയായിരുന്നു ഫിറോഷാ തുഗ്ലക് ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ സംസ്കൃത ഭാഷയിൽ നിന്നും പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ നടപടിയെടുത്ത ആദ്യ ഭരണാധികാരിയായിരുന്നു ഫിറോഷ തുഗ്ലക് കുത്തബ് മീനാറിൻ്റെ മുകളിലത്തെ നില പുതുക്കി പണിത ഭരണാധികാരി ഫിറോഷ തുഗ്ലക് ഫത്തുഹത്ത് ഇ ഷാഹി എന്ന ഗ്രന്ഥം രചിച്ചത് ഫിറോഷ തുഗ്ലക് ഫത്തുഹത്ത് ഈ ഫിറോസ് ഷാഹി എന്ന ഗ്രന്ഥം രചിച്ചത് ഫിറോസ് ഷാ തുഗ്ലക് ദരിദ്ര കുടുംബങ്ങളിലെ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതിനായി ദിവാനി ഖൈറാത്ത് എന്ന വകുപ്പ് രൂപീകരിച്ചത് ഷാ തുഗ്ലക് ദരിദ്ര കുടുംബങ്ങളിലെ പെൺകുട്ടികളെ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതിനായി ദിവാനി ഖൈറാത്ത് എന്ന വകുപ്പ് രൂപീകരിച്ചത് ഫിറോഷ തുഗ്ലക്കാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്ഥാപിച്ച ആദ്യ ഡൽഹി സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക് ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ശവകുടീര സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ ഹൗസ് ഗസ് സമുച്ചയത്തിൽ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ശവകുടീര സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ ഹൗസ് ഗസ് സമുച്ചയത്തിലാണ് തുഗ്ലക് വംശത്തിലെ അവസാന ഭരണാധികാരി നസറുദ്ദീൻ മുഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ രണ്ടാമൻ നസറുദ്ദീൻ മുഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ രണ്ടാമനായിരുന്നു തുഗ്ലക് വംശത്തിലെ അവസാന ഭരണാധികാരി മംഗോൾ നേതാവായ തിമൂർ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു നസറുദ്ദീൻ മുഹമ്മദ് മംഗോൾ നേതാവായ തിമൂർ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു നസറുദ്ദീൻ മുഹമ്മദ് തിമൂർ ഇന്ത്യ ആക്രമിച്ച വർഷം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് തിമ്മൂർ ഇന്ത്യ ആക്രമിക്കുന്നത് തുഗ്ലക്ക് ഡയനാസിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അപ്പം തുഗ്ലക് ഡയനാസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ കുറേസൻ എക്സ്പെഡീഷൻ കുറേസൻ എക്സ്പെഡീഷൻ എന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് കുറേസൻ എക്സ്പെഡീഷൻ തേർട്ടീൻ ട്വൻറ്റി സിക്സിലാണ് ഈ കുറേസൻ എക്സ്പെഡീഷൻ ഫോം ചെയ്തത് അഫ്ഗാനിസ്ഥാനിലെ ഗസ്നി കീഴ്പ്പെടുത്തുന്നതിനു വേണ്ടി മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഖുറേസൻ എക്സ്പെഡീഷൻ മംഗോളിയരുടെ ആക്രമണത്തിൽ നിന്ന് സിന്ധിനെയും പഞ്ചാബിനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു അദ്ദേഹം ഈ ഒരു പദ്ധതിക്ക് രൂപം നൽകിയത് അഫ്ഗാനിസ്ഥാനിലെ ഗസ്നിയും പേർഷ്യയിലെ ഖുറാസാനും കൈവശപ്പെടുത്തിയാൽ മംഗോളിയരുടെ ഇന്ത്യൻ ആക്രമണം തടയാമെന്ന് തുക്ലക്ക് കരുതി അപ്പം അതിനുവേണ്ടി അദ്ദേഹം ഒരു വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചു പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ഈ പദ്ധതി ഉപേക്ഷിച്ചു നെക്സ്റ്റ് കറാച്ചിൽ എക്സ്പെഡീഷൻ ഹിമാചലിലെ കുളു കാങ്ക്ര എന്നീ പ്രദേശങ്ങളെ കീഴടക്കുന്നതിനു വേണ്ടി തുഗ്ല കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു കറാച്ചിൽ സൈനിക പര്യടനം അല്ലെങ്കിൽ കറാച്ചിൽ എക്സ്പെഡീഷൻ നെക്സ്റ്റ് ഫിറോഷ തുഗ്ലക്ക് കൊണ്ടുവന്നൊരു ടാക്സേഷൻ സിസ്റ്റം ആയിരുന്നു ഫോർ കൈൻഡ് ഓഫ് ടാക്സസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫിറോഷ തുഗ്ലക് കരാജ് സക്കാത്ത് ജസിയ ആൻഡ് കാംസ് ഫിറോഷ തുഗ്ലക്ക് കൊണ്ടുവന്ന ടാക്സേഷൻ സിസ്റ്റം ആയിരുന്നു ഫസ്റ്റ് വൺ കരാജ് കരാജ് മീൻസ് എ ലാൻഡ് ടാക്സ് കരാജ് എന്ന് പറയുന്ന ഒരു ലാൻഡ് ടാക്സ് ആയിരുന്നു നെക്സ്റ്റ് സക്കാത്ത് സ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ മാത്രം നൽകിയിരുന്നൊരു ടാക്സ് ആയിരുന്നു സക്കത്ത് തേഡ് ജസിയ ജസിയ എ ടാക്സ് ബൈ നോൺ മുസ്ലിം നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ നൽകിയിരുന്ന ടാക്സ് ആയിരുന്നു ജസിയ നെക്സ്റ്റ് കാംസ് യുദ്ധ സമയങ്ങളിലൊക്കെ ഈടാക്കിയിരുന്നൊരു ടാക്സ് ആയിരുന്നു കാംസ് നെക്സ്റ്റ് ഫിറോസ് ഷാ തുക് റിപ്പയർഡ് എ നമ്പർ ഓഫ് കനാൽ ആൻഡ് ഇമ്പോസ്ഡ് ഹാക്ക് ഐ ഷാപ് ഓർ ഹസിൽ ഐ ഷാപ് വാട്ടർ ടാക്സ് നെക്സ്റ്റ് സ്ലാവറി ഡിപ്പാർട്ട്മെൻറ്റ് ഫിറോസ് ഷാ കൊണ്ടുവന്ന ഒരു സ്ലാവറി ആയിരുന്നു ദിവാൻ ഇ ബന്ധകൻ ദിവാൻ ഇ ബന്ദകൻ എന്നത് ഫിറോസ് ഷാ തുഗ്ലക്ക് കൊണ്ടുവന്ന ഒരു സ്ലാവറി ആയിരുന്നു നെക്സ്റ്റ് ഫിറോസ് ഷാ തുഗ്ലക്ക് എസ്റ്റാബ്ലിഷ്ഡ് എ ഹോസ്പിറ്റൽ ഇൻ ഡൽഹി ദാറ്റ് നോൺ ആസ് ദാറുൽ ഷിഫ അപ്പോൾ ദാറുൽ ഷിഫ എന്ന ഹോസ്പിറ്റൽ കൊണ്ടുവന്നത് ഫിറോസ് ഷാ തുഗ്ലക്കായിരുന്നു ഡൽഹിയിൽ നെക്സ്റ്റ് താരിഖ് ഇ ഫിറോ ഷാഹി ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കൊട്ടാരത്തിലെ ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്ന ബർണിയൻ രചിച്ച പുസ്തകമാണ് താരിഖ് ഇ ഫിറോസ് ഷാഹി അപ്പോൾ ഇത്രയുമാണ് തുഗ്ലക് ഡയനാസിറ്റിയെക്കുറിച്ചുള്ള പ്രധാന വസ്തുതകൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ